ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 8 ന് മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രതിദിനം 15,000 പേർക്ക് പ്രവേശനം അനുവദിക്കും. ഓണത്തിന് ആൾക്കൂട്ടമുണ്ടാകുന്ന പരിപാടികൾ അനുവദിക്കില്ല. ബീച്ചുകളിൽ നിയന്ത്രണമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി കോവിഡ് അവലോകന യോഗത്തിൽ പറഞ്ഞു. വി വി അരുൺ ചേരുന്നു. അരുൺ, പുതിയ നിബന്ധനകൾ, മാർഗനിർദ്ദേശങ്ങൾ, എന്താണ് വിശദാംശങ്ങൾ? രജിത്, ഇന്ന് DPR 15 കടന്നിരിക്കുന്നു. അതായത് സംസ്ഥാനത്ത് രോഗബാധ വീണ്ടും വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. WIPR 8 മുകളിലുള്ള പ്രദേശങ്ങൾ ലോക്ക്ഡൌൺ ആക്കാനാണ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനം. നേരത്തെ ഇത് ഇന്ന് വരെ ഇത് 10 മുകളിലുള്ള പ്രദേശങ്ങളിലായിരുന്നു ലോക്ക്ഡൌൺ. അത് വീണ്ടും ലോക്ക്ഡൌൺ കടുപ്പിക്കുകയാണ്. WIPR തിരക്ക് 14 കൂടുതലുള്ള ജില്ലകളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ 50% വർദ്ധിപ്പിക്കും. അതായത് ഇരട്ടിയിൽ പകുതിയിലധികം വർദ്ധിപ്പിക്കുന്നു. ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രതിദിനം 15,000 പേർക്ക് പ്രവേശനം അനുവദിക്കാൻ തീരുമാനമുണ്ട്. August 15 നട തുറക്കും. 2 ഡോസ് വാക്സിനോ 72 മണിക്കൂറിനകമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ ഉള്ളവർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കും. ഓണത്തിന് ആൾക്കൂട്ടമുണ്ടാകുന്ന പരിപാടികൾ അനുവദിക്കില്ലെന്ന് സർക്കാർ തീരുമാനമെടുക്കുന്നു. ബീച്ചുകളിൽ നിയന്ത്രണമുണ്ടാകും. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാകും ഓണക്കാലത്ത് വലിയോര കച്ചവടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ വ്യാപാരികളുടെ യോഗം വിളിക്കാനും സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യത്യസ്ത തദ്ദേശ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഓരോ സ്ഥാപനത്തിന്റെയും യോഗം വെവ്വേറെ വിളിക്കും. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ കൂടി പങ്കെടുത്തുകൊണ്ടാകും ഈ യോഗങ്ങൾ ചേരുക. അതായത് താഴെത്തട്ടിൽ വീണ്ടും നിയന്ത്രണങ്ങളും കടുപ്പിക്കാനും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ നൽകാനുമാണ് സർക്കാരിന്റെ തീരുമാനം. ഇതുവരെ വാക്സിൻ ലഭ്യമാകാത്തവർക്കും ചില അസുഖങ്ങൾ കാരണം വാക്സിൻ സ്വീകരിക്കാൻ കഴിയാത്തവർക്കും അവശ്യ സാധനങ്ങൾ വാങ്ങാൻ, അതായത് കടകളിൽ പോകുന്നതിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു, അവർക്ക് ഇളവ് നൽകുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്ക് കടകളിൽ പോകാൻ സർക്കാർ അനുവാദം നൽകും. കടകളിലും മറ്റും പോകാൻ അർഹതാ മാനദണ്ഡമുള്ള ആരും തന്നെ വീട്ടിലില്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഇവർക്ക് കടകളിൽ പോകാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയർന്നു വന്ന കാര്യമാണിത്. ഇത്തരത്തിലുള്ള വീടുകളിൽ ഹോം ഡെലിവറി ചെയ്യാൻ വ്യാപാരികൾ ശ്രദ്ധിക്കുന്ന നിർദ്ദേശവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. വിദേശത്ത് പോകാനായി വിമാനത്താവളത്തിൽ എത്തുന്നവർക്ക് RT-PCR ടെസ്റ്റ് നടത്തുന്ന ഏകീക നിരക്ക് നിശ്ചയിക്കും. നിലവിലിത് പരാ ഫീസ് വാങ്ങുന്നു, കൊള്ള നടക്കുന്നുവെന്ന പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിലാണിത്. സ്വകാര്യ ആശുപത്രികൾ നൽകാൻ 20 ലക്ഷം ഡോസ് വാക്സിൻ വാങ്ങാനുള്ള നടപടികളും പൂർത്തിയായതായി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഏതായാലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ ഇളവുകൾ നൽകാനും കടകളിൽ പോകുന്നതിലെ നിയന്ത്രണം എടുത്തു കളയാനും പങ്കുവച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 21,119 പേർക്കാണ് കോവിഡ്. 152 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. 15.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 132,769 സാമ്പിളുകൾ പരിശോധിച്ചു. 20,027 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 14,493 പേർ രോഗമുക്തി നേടി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 18,004. രാജ്യത്തെ ആകെ കോവിഡ് രോഗികളിൽ 51.51% കേരളത്തിൽ എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിലെ 11 ജില്ലകളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. കേരളത്തിൽ മാത്രം 100,000-ൽ കോവിഡ് കേസുകൾ ഉണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു. മുഖ്യത്തെ കേരള ഓർ മഹാരാഷ്ട്ര മേ ദേഖേ തോ 62.25% ഓഫ് ടോട്ടൽ ആക്റ്റീവ് കേസസ് ദേശ് മേ അഭി ഇൻ ദോ സ്റ്റേറ്റ്സ് മേ ഹം ദേഖ്തേ ഹൈ और जिसमें मुख्यतः केरला में 1,77,000 एक्टिव केसेस हैं, विच कॉन्स्टिट्यूट टू अराउंड 43.7% ऑफ टोटल एक्टिव केसेस इन द कंट्री. इसी तरीके से अगर हम एक और पैरामीटर एनालाइज करें, वो जो कि इन्फेक्शन के स्प्रेड को, किस तरह से इन्फेक्शन फैल रहा है उसके बारे में बताता है, यानी कि केस पॉजिटिविटी, तो हमने देखा है कि 21.39%. സംസ്ഥാനത്തിന് 511,080 ഡോസ് വാക്സിൻ കൂടി ലഭ്യമായതായി ആരോഗ്യമന്ത്രി. 291,080 ഡോസ് കോവിഷീൽഡ് വാക്സിനും 220,000 ഡോസ് കോവാക്സിനുമാണ് എത്തിയത്. ലഭ്യമായ വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് 95,308 പേർക്കാണ് വാക്സിൻ നൽകിയത്. നാളെ എല്ലാ ജില്ലകളിലും വാക്സിനേഷൻ പുനരാരംഭിക്കും. പിഴച്ചലഞ്ചുമായി പോലീസ്. കോവിഡ് കാലത്ത് പോലീസിന്റെ പിഴ ചലഞ്ച്. 2-ാം തരംഗത്തിന്റെ മൂർധനത്തിൽ ജനങ്ങളിൽ നിന്നും പിഴയായി പിഴിഞ്ഞത് 125 കോടി. May 8 മുതൽ August 4 വരെ 17.75 ലക്ഷം കേസുകളാണ് കോവിഡ് നിയമലംഘനത്തിന്റെ പേരിൽ ചുമത്തിയത്.
മാസ്ക് ധരിക്കാത്തതിന് മാത്രം 53.6 കോടി രൂപ പിഴ ചുമത്തി. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലാണ് മലയാളി. കോവിഡ് പ്രകടനത്തിൽ തകർന്ന ജീവിതം പച്ചപിടിപ്പിക്കാൻ ഇറങ്ങുന്നവർക്ക് പോലീസിന്റെ വക പിഴ ചലഞ്ച്. രണ്ടാം തരംഗകാലമായ മെയ് 8 മുതൽ ഓഗസ്റ്റ് 4 വരെ 17.75 ലക്ഷം കേസുകളിലായി ഏതാണ്ട് 125 കോടി രൂപയാണ് പോലീസ് പിഴ ഈടാക്കിയത്. ഗവൺമെന്റ് ഓർഡറിൽ വാങ്ങുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പാവങ്ങളെ നെക്കി പിഴിഞ്ഞ് അവരെ കഞ്ഞിൽ ഇത് ചെയ്യുന്നത് ഒരു മോസ്റ്റർ തന്നെയാണ്. മാസ്ക് ധരിക്കാത്തതിന് 53.6 കോടി രൂപയും വാഹനങ്ങൾ പിടികൂടി 46 കോടി രൂപയും പിഴ ഈടാക്കി. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന കഴിഞ്ഞ 4 ദിവസത്തിനിടെ 4.5 കോടി രൂപയാണ് പോലീസ് പിഴിഞ്ഞത്. റോബറി എന്ന് പറയുന്നത് ഒരാളെ ഇന്റിമിഡേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അതായത് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാക്കി അല്ലെന്നുണ്ടെങ്കിൽ അടി കൊടുത്ത് ഇത് ഈ രീതിയിൽ അയാളുടെ കയ്യിൽ നിന്ന് പൈസയോ എന്തെങ്കിലും വിലയുള്ള വസ്തുക്കളെ പിടിച്ചു പറിച്ചാൽ അത് റോബറി എന്ന് പറയും. അതാണ് കാര്യം. ഈ പോലീസ് നടത്തുന്നത് ഇത് ക്ലീൻ കേസ് ഓഫ് റോബറി അല്ലേ? ഓരോ സ്റ്റേഷനിലും കൃത്യം ടാർഗറ്റ് നൽകിയാണ് പിഴപ്പിരിവ്. ഒരു ദിവസം കുറഞ്ഞത് 30 വണ്ടികൾ പിടിക്കുകയും 5 കടകൾ അടപ്പിക്കുകയും വേണമെന്നാണ് നിർദ്ദേശം. ഇന്നലെ മാത്രം 6986 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കുടുംബം ഒന്ന് നോക്കണമല്ലോ, ഗവൺമെന്റ് അത് ശ്രദ്ധിക്കണമല്ലോ. ഇതിപ്പോ എല്ലാവരും കൂടി ഇങ്ങനെ വന്നിട്ട് അതടക്കി ഇത് അടക്കി വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഗവൺമെന്റ് ഒന്ന് ചിന്തിക്കണം, പോലീസുകാർ ചിന്തിക്കണം, ആരാരും ഇവിടെ ചിന്തിക്കണില്ല. കഴുത്തറുപ്പൻ സ്വകാര്യ ബാങ്കുകളിലെ എക്സിക്യൂട്ടീവുമാരെ പോലെ നമ്മുടെ പോലീസ് ഇങ്ങനെ തെരുവിൽ നിൽക്കുകയാണ്. കോവിഡിൽ കഷ്ടപ്പെടുന്ന മലയാളിക്ക് പിഴകിട്ട് ടാർഗറ്റ് തികയ്ക്കാൻ. VSNU ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിന്റെ പിഴ ചലഞ്ചിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി, കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയാണ് പിഴ ചുമത്തുന്നത്. ഇത് എന്തോ മഹാപരാധമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിൽ ശാരീരിക അകലം പാലിക്കലുണ്ട്, മാസ്ക് ധരിക്കലുണ്ട്, അതുപോലുള്ള മറ്റു മാനദണ്ഡങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ അവരെ ഏൽപ്പിച്ചൊരു ചുമതലയാണ്. ആ ചുമതലയുടെ ഭാഗമായി സ്തുത്രർഹമായി അവരത് നിർവഹിക്കുന്നുവെന്നാണ് നാം കണ്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് പോലീസ് രാജാണ് നിലനിൽക്കുന്നതെന്നും പോലീസിന് ഭ്രാന്ത് പിടിച്ചെന്നും പ്രതിപക്ഷം. അട്ടപ്പാടിയിൽ ഊരുമൂപ്പനും മകനും നേരെ നടന്നത് പോലീസിന് നല്ലതായിട്ടാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അട്ടപ്പാടി ആദിവാസിയൂരിലെ പോലീസ് നടപടി ഉദാഹരണമായി പറഞ്ഞാണ് പ്രതിപക്ഷം പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത്. അതിരാവിലെ ഊരുകളിലെ കുടിലുകളിലെത്തി മൂപ്പനെയും മകനെയും ഭീകരവാദികളെ പോലെ അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ നരനായാട്ടാണ് അട്ടപ്പാടിയിൽ നടന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പോലീസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് സാർ. മൂപ്പനും മകനും പോലീസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ക്രമസമാധാനം പാലിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് പറഞ്ഞ് നടപടികളെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. പോലീസിനെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായി വരുമല്ലോ. പോലീസ് എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. കൊലക്കേസ് പ്രതികളോട് പോലും ചെയ്യാത്തതാണ് ആദിവാസികളോട് പോലീസ് ചെയ്തത്. കരണക്കുറ്റിക്കേട്ട് ഡോക്ടറുടെ, ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും കൂടി അടിച്ചത്. എന്നിട്ട് ഇതുവരെ ആ ലോക്കൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാത്ത പോലീസാണ് ഈ ആദിവാസിയുടെ പാവത്തിന്റെ വീട്ടില് കയറിപ്പോയത്. അട്ടപ്പാടിയിലെ പോലീസ് ഭൂമാഫിയുടെ കയ്യാളാണെന്നും ആദിവാസി സമൂഹം ഭീതിയിലാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയയാളെ അറസ്റ്റ് ചെയ്തു. തൃപ്പൂണിത്തുറയിൽ നിന്ന് ആണ് ഭീഷണി മുഴക്കിയയാളെ പിടിച്ചത്. കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടെയാണ് ഇയാൾ പിടിയിലായത്. പോലീസ് അതിക്രമത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ അപായപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വീടിന് സമീപം നിന്നയാളെ പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്ന പരാതിയിൽ കഴക്കൂട്ടം SIക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ SI വിമലിനാണ് സസ്പെൻഷൻ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് നടപടി. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മർദ്ദനമേറ്റ UV ശിവകുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. വാഹനത്തിലെത്തിയ പോലീസ് മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. ആറ്റിങ്കൽ അവനവഞ്ചേരിയിൽ മീൻ വിൽപ്പന നടത്തിവന്ന സ്ത്രീയുടെ മത്സ്യം പിടിച്ചെടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നഗരസഭാ ജീവനക്കാർക്കെതിരെ കേസ്. അഞ്ചുതെങ്ങ് സ്വദേശി അൽഫോൺസിയുടെ പരാതിയിലാണ് കേസ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് അഞ്ചുതെങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റും വൈദികരും ആറ്റിങ്ങൽ നഗരസഭാധ്യക്ഷയുമായി ചർച്ച നടത്തി. അനധികൃത മത്സ്യക്കച്ചവടം നടത്തുന്നവർക്കെതിരെ നടപടി തുടരുമെന്നാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്.
കണ്ണൂരിൽ ഇന്നലെ അറസ്റ്റിലായ ഈബിൾ ജെറ്റ് യൂട്യൂബർമാർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 3,500 രൂപ വീതം കെട്ടിവെക്കണമെന്നും 20,000 രൂപയുടെ 2 ആൾജാമ്യം വേണമെന്നും വ്യവസ്ഥയുണ്ട്. അതേസമയം വാഹനത്തിൽ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് യൂട്യൂബർമാരായ ലിബിൻ വർഗീസിനും എബിനും ജാമ്യം അനുവദിച്ചത്. RTO ഓഫീസിലുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടെങ്കിലും അത് സർക്കാർ ഭാഗം നൽകിയില്ല. തുടർന്ന് 7,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കി 3,500 രൂപ വീതം കെട്ടിവെക്കാൻ പ്രതികളോട് കോടതി നിർദ്ദേശിച്ചു. ടോട്ടൽ 7,000 രീതിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയിലും 11 മണിയുടെയും 2 മണീൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുന്നിൽ ഹാജരാകാനാണ് പിന്നെ ജാമ്യാവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം യൂട്യൂബർമാരുടെ വീഡിയോകൾ മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. അസഭ്യം പറയുകയോ അതുകൂടാതെ ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലോ പറയുന്നത് അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിന് നിയമ നടപടികൾ നാം സ്വീകരിക്കും. വാഹനത്തിന്റെ രജിസ്ട്രേഷനും ലിബിൻ എബിൻ എന്നിവരുടെ ലൈസൻസും റദ്ദാക്കാനുള്ള നടപടികൾ മോട്ടോർ വകുപ്പ് ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പ് നിയമത്തിലെ 53(1)(a) പ്രകാരം വാഹന ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18. OBC പട്ടിക തയ്യാറാക്കുന്നതിന് സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിക്കുന്നതിലുള്ള ബിൽ ലോക്സഭ പാസാക്കി. ഭരണഘടനയിലെ 3 അനുച്ഛേദങ്ങളിലാണ് 127-ാം ഭേദഗതിയിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പ്രതിപക്ഷ സഹകരണത്തോടെയാണ് ബിൽ പാസാക്കിയത്. 385 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു. ആരും എതിർത്തില്ല. CPIM, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയാണ് ബിൽ പാസായത്. മറാത്ത സംവരണ കേസിലെ സുപ്രീംകോടതി വിധി മറികടക്കാൻ വ്യവസ്ഥകളുള്ള ബിൽ നാളെ രാജ്യസഭയിലും അവതരിപ്പിക്കും. അതേസമയം സുപ്രീംകോടതി തീരുമാനം ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇക്കാര്യത്തിലടക്കം നിർണായകമാണ് OBC ബിൽ. ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ സംവരണ കേസിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. നാടാർ വിഭാഗത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയത് സ്റ്റേ ചെയ്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന സർക്കാരിൻ്റെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. സർക്കാരിൻ്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഫയൽ സ്വീകരിച്ചുവെങ്കിലും ഉത്തരവ് പുറപ്പെടുവിക്കാൻ തയ്യാറായില്ല. പെഗാസസ് ഫോൺ ചോർത്തൽ, കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെൻറ് ഇന്നും പ്രക്ഷുബ്ധമായി. ഫോൺ ചോർത്തലിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെൻറ് ഇരുസഭകളും തടസ്സപ്പെട്ടു. സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങും വരെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് പ്രതിപക്ഷം. അതേസമയം കർഷക സമരവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ രാജ്യസഭ പ്രക്ഷുബ്ധമായി. അധ്യക്ഷന് നേരെ കോൺഗ്രസ് MP പ്രതാപ് ബാജ്വ ഫയൽ വലിച്ചെറിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പ്രസിദ്ധീകരിക്കാത്തതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പിഴയിട്ട് സുപ്രീംകോടതി. BJP, കോൺഗ്രസ്, CPM, CPI അടക്കം 8 രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പിഴ വിധിച്ചത്. BJP, കോൺഗ്രസ്, CPI, JDU, രാഷ്ട്രീയ ജനതാദൾ, ലോക് ജനശക്തി പാർട്ടികൾ എന്നിവർ 1,00,000 കെട്ടിവെക്കണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജിയിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അക്കൗണ്ടിലാണ് തുക കെട്ടിവെക്കേണ്ടത്. താലിബാൻ പിടിമുറുക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉടൻ നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം. കാബൂളിലെ ഇന്ത്യൻ എംബസിയാണ് അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയത്. മസറി ഷെറീഫിലെ ഇന്ത്യൻ കൗൺസുലേറ്റ് അടച്ചതിനെ തുടർന്ന് ആണ് നിർദ്ദേശം. വിമാനത്താവളം അടയ്ക്കാനുള്ള സാധ്യതയുള്ളതിനാൽ പ്രത്യേക വിമാനത്തിലാണ് എംബസി ജീവനക്കാരെയും ഇന്ത്യൻ പൗരന്മാരെയും നാട്ടിലെത്തിക്കുക. അഫ്ഗാൻ മണ്ണിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ചതോടെ പല പ്രവിശ്യകളും താലിബാൻ നിയന്ത്രണത്തിലാണ്. ചരക്ക് സേവന നികുതി റിട്ടേൺ കുടിശ്ശികയുള്ള വ്യാപാരികളുടെ ഇവേ ബിൽ സൗകര്യം തടസ്സപ്പെടും. GSTR 3, BGST, CMP 8 എന്നീ റിട്ടേണുകളിൽ 2 അതിൽ കൂടുതലോ റിട്ടേൺ കുടിശ്ശികയായുള്ള വ്യാപാരികളുടെ ഇവേ ബിൽ സൗകര്യമാണ് തടസ്സപ്പെടുക. കേരളത്തിന് റിലയൻസിൻ്റെ കൈത്താങ്ങ്. കേരളത്തിന് 2.5 ലക്ഷം കോവിഡ് വാക്സിൻ നൽകാൻ റിലയൻസ് ഫൗണ്ടേഷൻ സന്നദ്ധത അറിയിച്ചു. ഇത് സംബന്ധിച്ച കത്ത് നാളെ മുഖ്യമന്ത്രിക്ക് കൈമാറും. സർക്കാരിൻ്റെ അനുമതിക്ക് ശേഷം കോവിഡ് വാക്സിൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കൊച്ചിയിലെ വെയർഹൗസിൽ ഏൽപ്പിക്കുമെന്ന് റിലയൻസ് ഫൗണ്ടേഷൻ അറിയിച്ചു. രാജ്യത്ത് എല്ലാവരും കോവിഡ് വാക്സിൻ എടുത്ത് പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവിനി ക്യാമ്പയിൻ.
ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോൾ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രീജേഷിന് വൻവരവേൽപ്പ്. ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ നേട്ടത്തിന് ശേഷം തിരിച്ചെത്തിയ പി ആർ ശ്രീജേഷിന് ആവേശോജ്വലമായ സ്വീകരണം. കായികമന്ത്രി വി അബ്ദുൽ റഹ്മാന്റെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ശ്രീജേഷിനെ സ്വീകരിച്ചു. തന്റെ മെഡൽ നേട്ടം കേരളത്തിൽ ഹോക്കിയുടെ വളർച്ചയ്ക്ക് സഹായകരമാകുമെന്ന് ശ്രീജേഷ് പറഞ്ഞു. വൈകിട്ട് 5 മണിയോടെയാണ് കേരളത്തിന്റെ അഭിമാന താരം നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത്. കായികമന്ത്രി വി അബ്ദുൽ റഹ്മാനും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടനും എറണാകുളം ജില്ലാ കളക്ടർ ജാഫർ മാലിക്കും ചേർന്ന് സ്വീകരിച്ചു. പ്രതിസന്ധികൾക്കിടയിലുള്ള മെഡൽ നേട്ടം അഭിമാനകരമെന്ന് ശ്രീജേഷ്. വിമാനത്താവളത്തിൽ നിന്ന് ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ ജന്മനാടായ കിഴക്കമ്പലത്തേക്ക്. വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ ജനങ്ങൾ പ്രിയതാരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. മെഡലുമായി എത്തിയ ശ്രീജേഷിനെ പൂത്തിരി കത്തിച്ചാണ് നാട്ടുകാർ വരവേറ്റത്. കേരളത്തിനുള്ള ഓണ സമ്മാനമാണ് തന്റെ മെഡലെന്ന് ശ്രീജേഷ്. ഇത്രയും വലിയ റിസപ്ഷൻ തന്നിട്ട് വളരെയധികം സന്തോഷം. എന്താ പറയുന്നത്, വരുന്ന ഓണത്തിന് ഇതൊരു നല്ലൊരു ഓണ സമ്മാനമായിരിക്കും. അർഹമായ പാരിതോഷികം സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമ്മാനമല്ല വിജയമായിരുന്നു ലക്ഷ്യമെന്നും ശ്രീജേഷ് പറഞ്ഞു. ശ്രീജേഷിനെ അനുമോദിക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് കിഴക്കമ്പലത്തെത്തിയത്. ന്യൂസ് 18 കൊച്ചി.